അങ്ങനെ ഈ പുതുവർഷത്തിൽ ആദ്യ മലയാള ചിത്രം തിയേറ്ററുകളിൽ റിലീസ് റിലീസായിരിക്കുകയാണ് സൂപ്പർ ശരണ്യ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിഗ് സ്ക്രീനിൽ റിലീസ് ആയിരിക്കുന്ന മലയാള ചിത്രം ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഇതൊരു ക്യാമ്പസ് ചിത്രമായിട്ടാണ് തോന്നിയത് ശരണ്യ എന്ന നമ്മുടെ നായികയുടെ ഹോസ്റ്റൽ ജീവിതമാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹോസ്റ്റലിലെ കൂട്ടുകാർക്കൊപ്പമുള്ള ശരണ്യയുടെ ജീവിതവും അവർക്കിടയിൽ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന പുതിയ പുതിയ കഥാപാത്രങ്ങൾ പിന്നീട് വരുന്ന മാറ്റങ്ങളൊക്കെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് തൊട്ടാവാടി എന്ന് പറയുന്നത് ശരണ്യയുടെ ജീവിതത്തിൽ അവളുടെ കലാലയ ജീവിതവും ഹോസ്റ്റൽ ജീവിതവും വരുത്തിവെച്ച ഓരോ മാറ്റങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് ദിനങ്ങൾ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ച ഡി ഗിരീഷ് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് സൂപ്പർ ശരണ്യ തന്റെ ആദ്യ ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങളിലെ പോലെ കോമഡി ട്രാക്കിലൂടെ തന്നെയാണ് ഗിരീഷ് സൂപ്പർ ശരണ്യയും കൊണ്ടുപോകുന്നത് തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി ചിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമയിലെ ഏറ്റവും കൂടുതൽ ചിരി ഉണ്ടാക്കുന്നത് ഹോസ്റ്റൽ രംഗങ്ങൾ തന്നെയാണ് ായി ഇങ്ങനെ ലേഡീസ് ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി സിനിമയിൽ ഒരു സീൻ വരുമ്പോ അവിടെ നമ്മൾ കൂടുതലും ചെത്ത് പയ്യന്മാരെ കറങ്ങി തിരിഞ്ഞു നടക്കുന്നതാണല്ലേ കാണാറുള്ളത് പക്ഷെ ഈ ചിത്രത്തിൽ ആ ഒരു ക്ലീശ രംഗങ്ങൾ പൊളിച്ചെഴുതിയിട്ടുണ്ട് ശരണ്യയുടെയും കൂട്ടുകാരുടെയും ഹോസ്റ്റൽ പരിസരത്ത് ഒരു പൂവാളിനെ പോലും കാണാനാവില്ല അതേപോലെ ഡബിൾ മീനിംഗ് ഉള്ള തമാശ രംഗങ്ങളും ഈ ചിത്രത്തിൽ കണ്ട് പൊറുതുമുട്ടേണ്ടി വരില്ല ചിത്രം കണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന അല്ലെ നമുക്ക് നല്ല പരിചയമുള്ള ആളുകളെ പോലെയാണ് ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് തോന്നുന്നത് ചിത്രത്തിലെ എന്ന നമ്മുടെ നായക കഥാപാത്രം പതിവ് നായകന്മാരിൽ നിന്നെല്ലാം അല്പം വ്യത്യസ്തയാണ് പ്രത്യേകിച്ച് പ്രത്യേകതകൾ ഒന്നും എടുത്തു പറയാനില്ലാത്ത ആത്മവിശ്വാസം നന്നേ കുറഞ്ഞ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ ഇമോഷണൽ ആകുന്ന ഒരു പതിഞ്ഞ ക്യാരക്ടറുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമിതമായ ഉത്കണ്ഠയും അവൾക്ക് ജീവിതത്തോടുള്ള ആ ഒരു നെഗറ്റീവ് അപ്രോച്ചും തന്നിലേക്ക് തന്നെ ഒതുങ്ങി പോകാനായി ശ്രമിക്കുന്ന ആറ്റിറ്റ്യൂഡും അവളുടെ ആശങ്കകളും അവളുടെ ചുറ്റുമുള്ള ലോകവും അതിലെ ചില ബന്ധങ്ങളും ഒക്കെയാണ് സൂപ്പർ ശരണ്യയുടെ കഥാപരിസരം ശരിക്കും അർജുനും പുറമേ നസ്ലിൻ വിനീത് വാസുദേവൻ വിനീത് വിശ്വം മമിത സജിൻ ചെറുകേൽ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ദൈർഘ്യം രണ്ടേ മുക്കാൽ മണിക്കൂറിനടുത്താണുള്ളത് രണ്ടു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു പ്ലോട്ടായിട്ടാണ് കണ്ടപ്പോ തോന്നിയത് ആ ഒരു ചെറിയ പോരായ്മയെ എനിക്ക് പേഴ്സണലി ഈ ഒരു ചിത്രത്തിൽ തോന്നിയുള്ളൂ അല്ലാതെ മറ്റെല്ലാ രീതിയിലും ചിത്രം പ്രേക്ഷകന് ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് അപ്പോ ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഷരണയുടെ റിവ്യൂ വീഡിയോ ഇത്രയുമാണുള്ളത് ഈ ഒരു സൂപ്പർ ഷരണ എന്ന ചിത്രം കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇടാം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ